നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികരമായിട്ടുള്ളൊരു മലബാറി വിഭവമാണ് ഇന്നത്തെ റെസിപ്പി. ഒറോട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണ പ്രത്യേക രീതിയിൽ അരിപ്പൊടി പൊടിച്ചിട്ടൊക്കെയാണ് ഇതുണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരി പുട്ട് അതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയല്ല, കുറച്ച് പുഴുക്കലരി മിക്സ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലൊക്കെ പൊടിച്ചെടുക്കുന്ന ഒരു പൊടി ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്നത് റേഷൻ അരി ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ റേഷൻ വെള്ളരിയില്ലേ, അതുപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ, നോക്കിയിട്ട് വരാം, വീഡിയോ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് റേഷൻ വെള്ളരി എടുത്തിട്ടുണ്ട്. റേഷൻ വെള്ളരി എന്ന് പറയുമ്പോൾ പച്ചരിയല്ല, പുഴുക്കലരിയാണ്. അപ്പോൾ ഇത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തലേ ദിവസം രാത്രി, അപ്പോൾ രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി, രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ നല്ല തിളച്ച വെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം, രാത്രി മുഴുവനും ഈ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. ഏകദേശം ഒരു 12 മണിക്കൂറോളം, പകൽ സമയത്താണെങ്കിൽ അത്രയും ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ നമുക്കിത് എടുക്കാം. അപ്പോൾ ദേ രാവിലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ദേ അരി ഇപ്പോൾ ഒരു ചെറിയ പശപശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 1-2 തവണ നമുക്ക് കഴുകി എടുത്തിട്ട് വരണം. എന്തായാലും ഈ ഒരു പ്രാവശ്യം കഴുകിയാൽ പോരാ, വേറെ വെള്ളത്തിലും 1-2 പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുക്കുക. വലിയ ജാറെടുത്താൽ ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും. നിങ്ങളതിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഗ്രൈൻഡർ ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റാണ്. അതെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. വെള്ളം നമ്മൾ ഉഴുന്ന് വടയൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കും. ഉഴുന്നടിക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കില്ലേ, 2 ടീസ്പൂൺ 3 ടീസ്പൂൺ ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ദേ ഇതുപോലെ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ദേ ഇതുപോലെ ആക്കിയെടുക്കുക മാവ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു തിക്നെസ്സിലെടുക്കുക. നിങ്ങൾക്ക് അടിഞ്ഞു കിട്ടാൻ പ്രയാസമാണെന്ന് തോന്നിയാൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. ഇനി ഈ ബാറ്റർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഈ ഒരു മാവിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ ബോളാക്കിയെടുത്തിട്ട് ദേ ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ടിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഷെയ്പ്പാക്കി എടുക്കലാണ്, അത് കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ എനിക്കെന്തായാലും അത്രയും പ്രാക്ടീസൊന്നുമില്ല. അപ്പോൾ ദേ അത് ചൂടായ കല്ലിലേക്ക് മാറ്റിയിട്ട് ദേ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റിൽ പത്തിരിയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഷേപ്പ്ലെസ് ആയിപ്പോയി. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റാണ് ഈ മാവ്, നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ദേ ഞാൻ ഏകദേശം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ട് ഇത് 2 സൈഡും നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതിൻ്റെ ഉൾവശം സ്പ്ലിറ്റായിട്ട് നല്ല ബബിൾസൊക്കെ വരും. ദേ കണ്ടില്ലേ, ഒരു സൈഡ് ഇപ്പോൾ ദേ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോട്ടൺ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ചട്ടുകം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഈ റേഷൻ അരിയുടെ പൊതുവെ പുഴുങ്ങലരിക്ക് നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റിക്കി ഒട്ടലുണ്ടാവും. അത് നമുക്ക് ആ ഒട്ടലാണ് നമുക്കിതിന് വേണ്ടത്. സാധാരണ പച്ചരിക്കുള്ളതിനേക്കാളും ആ ഒരു ഒട്ടലാണ് ശരിക്കും നമുക്ക് ഈ ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുഴുക്കലരി വെച്ചിട്ട് ഇത് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതേ കണ്ടില്ല, സ്പ്ലിറ്റായി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇതിനെ മാറ്റുക, നന്നായി കുക്ക് ചെയ്യണം. ഇത് അരി ആയതുകൊണ്ട് നന്നായി വേവണം. ഇതിപ്പോൾ ഈ ഒരു പാത്രത്തിൽ 2 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി 1 എണ്ണം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയായിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ റോട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഏതായാലും കുഴപ്പമില്ല, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ്, ശുദ്ധമായ പശുവിൻ നെയ്യും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ചൂടോടുകൂടി തന്നെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.